ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും കടൂർ കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങൾ പരിചയപ്പെട്ട സിമ്പിളായിട്ടൊരു ടീ ആണ് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാ നമുക്കൊന്ന് നോക്കാം അരക്കപ്പ് പഞ്ചസാര ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് അതുപോലെ വലിയ ചെറുനാരങ്ങയുടെ നീര് പിന്നെ കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള ചെമ്പരത്തിയുടെ പൂ അത് നടുഭാഗം കട്ട് ചെയ്ത് ഒഴിവാക്കിയതാണ് ആവശ്യമായ വെള്ളം ഈ സിമ്പിൾ ഇൻഗ്രീഡിയൻസ് വെച്ചുകൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ട് ടീ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ഇത് എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്യണം നല്ല ടേസ്റ്റിയാണ് നല്ലൊരു ഫ്ലേവറാണ് ഇതിന് കിട്ടുന്നത് അതുപോലെ തന്നെ നമുക്കിതിൽ നിന്നും നല്ല ഒരു സ്കോഷ് ഉണ്ടാക്കി എടുക്കാവുന്നതാണ് പഞ്ചസാരയുടെയും ചെറുനാരങ്ങയുടെയും അതുപോലെ ചെമ്പരത്തിപ്പൂവിൻ്റെ അളവ് കൂട്ടിയെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല തിക്നെസ് തിക്നെസ്സായിട്ടൊരു സ്ക്വാഷ് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ കഴിയും ഇത് മൂന്ന് ആഴ്ച വരെ ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കാൻ നമുക്ക് കഴിയും അതുപോലെ ഇത് നമുക്ക് ഷോപ്പിൽ നിന്ന് കിട്ടുന്ന ലൈം ജ്യൂസിൻ്റെയൊക്കെ ഒരു ഫ്ലേവറാണ് ആണ് നമുക്ക് ഇതിൽ അനുഭവപ്പെടുക അങ്ങനെ സ്കോഷ് ഉണ്ടാക്കിയാണ്ടാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ കുട്ടികൾക്കും വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു ജ്യൂസാണിത് അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചെറുനാരങ്ങയും പഞ്ചസാരയും തീ ഓഫ് ചെയ്തതിന് ശേഷമാണ് ഇതിനകത്തോട്ട് ആഡ് ചെയ്യുന്നത് അങ്ങനെ ആഡ് ചെയ്യാനുള്ള കാരണം ലൈം ജ്യൂസ് ഒരുപാട് നേരം തിളച്ച് വരുമ്പോൾ അതിൻ്റെ ടേസ്റ്റിലൊരു മാറ്റം വരാൻ ചാൻസ് ഉണ്ട് നമുക്കൊരു കൈപ്പുരുചി അനുഭവപ്പെടും അതൊഴിവാക്കി കിട്ടാനാണ് ഞാൻ തീ ഓഫ് ചെയ്തതിന് ശേഷം ഈ ചെറുനാരങ്ങയുടെ നീരതിനകത്തോട്ട് ആഡ് ചെയ്തത് അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ചേർന്ന് നോക്കണം ഒരു വട്ടമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ലൊരു ടേസ്റ്റ് നല്ലൊരു ഫ്ലേവറുമാണ് ഇതിനകത്ത് അടുത്ത വീഡിയോയുമായി കാണാം ബായ്